بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، സത്യ വിശ്വാസികളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെ മരണപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികമാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നിസ്കാരത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നിസ്കാരത്തെക്കുറിച്ച് ആഴ്ന്ന് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ഏതാനും ക്ലാസ്സുകളിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ടതിൻ്റെ കർമ്മശാസ്ത്ര വിശകലനത്തിലേക്കുള്ള ചെറിയ ചുവടുവെപ്പുകൾ പറഞ്ഞു വെക്കലാണ്. ഇൻഷാല്ലാ ഒരല്പം ഇന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിസ്കാരത്തിന്റെ സമയം വന്നപ്പോ ഒരു മുസ്ലിമായ മനുഷ്യൻ ആ നിസ്കാരത്തിന് പരിപൂർണമായ രീതിയിൽ ഒരു ഉളു എടുത്ത് നിസ്കാരത്തിന്റെ ഭയഭക്തിക്ക് വിഘാതം വരുന്ന അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കി ഹൃദയത്തിൽ ഭക്തി ഉണ്ടാക്കിയെടുത്ത് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നിസ്കരിച്ച് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിപൂർണമായും നിർവഹിച്ച് ഒരു നിസ്കാരം ഒരാൾ ഇവിടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇല്ലാ കാനത്ത് കഫാറത്തിൽ ലിമാ ഖബ്ലഹാ മിന ദുനൂബി, ആ നിസ്കരിച്ചാൽ മാത്രം മതി, അത് തന്നെ ഒരു തൗബയാണ്, അവൻ്റെ എല്ലാ പാപം പൊറുക്കാൻ അത് കാരണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവർകളിൽ നിന്നും ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അപ്പോ സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്ന കർമ്മം എന്നുള്ള നിസ്കാരം എല്ലാ ദിവസത്തിലും 5 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗൗരവത്തിൽ ഒരു നിസ്സാര ലാഘവം സ്വാഭാവികമായും വന്നു പോകും. ഇതിങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്യലല്ലോ, ഒരു ദിവസം തന്നെ 5 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതങ്ങനെ അത്ര വിലപിടിപ്പുള്ള അമലാണെങ്കിൽ പോലും അതിനോടൊരു വില കൽപ്പിക്കൽ കുറഞ്ഞു പോവാം. അവിടെയാണ് കർമ്മശാസ്ത്രപരമായ വീഴ്ചകൾ നമ്മളിൽ വന്നു പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരത്തിന്റെ ആഴങ്ങളിലേക്ക് പഠിച്ചിറങ്ങുമ്പോഴും അതിൻ്റെ അനുഭവങ്ങൾ ആസ്വദിക്കുമ്പോഴും നിസ്കാരം ഒരു ലഹരിയായി ഓരോ നിസ്കാരവും ഒരു പുതിയ അനുഭവമായി അറിയുമ്പോഴും അപ്പോഴാണ് ഒരാൾക്ക് മുഅ്മിനെന്ന് പറയാം. സത്യവിശ്വാസത്തിന്റെ പൂർത്തീകരണ നിസ്കാരത്തിന്റെ ലഹരി കിട്ടില്ല. സ്വഹാബികളെ പഠിച്ചു നോക്ക്, താബിഈങ്ങളെ പഠിച്ചു നോക്ക്, സുഫിയാക്കളെ പഠിച്ചു നോക്ക്, അവർക്ക് ഏറ്റവും വലിയ ആത്മീയ ലഹരി കിട്ടിയത് നിസ്കാരത്തിലാണ്. എന്തിനേറെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുത്തേക്ക് ഈ ഭൂമിയിൽ നിന്നും ആസ്വദിച്ച് മതിയാവാത്ത 3 കാര്യം എന്ന് പറഞ്ഞതിൽ 3-ാമത്തെ കാര്യം നിസ്കാരമാണ്. 1 സുഗന്ധമാണ്, 2 ഭാര്യമാരുമായി ഉള്ള അനുരാഗത്തിന്റെ പ്രണയ നിമിഷങ്ങൾ, വിവാഹ ജീവിതത്തിന്റെ പുതുക്കം മരണം വരെ കളയാതെ കൊണ്ടു നടന്ന പരിശുദ്ധമായ പ്രണയമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക വല്ലരിയിൽ ഉണ്ടായിട്ടുള്ളത്. 3-ാമത് പറഞ്ഞത് നിസ്കാരത്തിൽ എനിക്ക് കിട്ടുന്ന ഏകാഗ്രതയുടെ ഒരു മാനസിക സുഖം, അത് വല്ലാത്തത് തന്നെയാണ്. ഒരിക്കൽ പോലും അവിടെ വരെ എത്താതെ ആയുസ് മുഴുവൻ നിസ്കരിച്ച മനുഷ്യന്മാരും ലോകത്തുണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ അതിൽ പെടാതെ അള്ളാഹു നമുക്ക് ആ നിസ്കാരത്തിന്റെ ലഹരി ആസ്വദിക്കാനുള്ള സർവ തൗഫീഖുകളും നൽകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. നിസ്കാരം ഒരു മനുഷ്യന്റെ കണക്കെടുപ്പിന് വേണ്ടി അവന്റെ ജീവിതത്തിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു വലിയ കർമ്മമാണിത്. അതിന്റെ വലിപ്പം നമ്മൾ കൂടെ കൂടെ ചെയ്യുന്തോറും അത് ചെറുപ്പമായി വരാം മനസ്സിൽ. എന്നാൽ അങ്ങനെയല്ല അള്ളാഹിന്റെ അടുക്കൽ, അത് വലിയ പരിഗണനയല്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നു, يتعاقبون فيكم ملائكة بالليل وملائكة بالنهار ويجتمعون في صلاة الصبح وصلاة العصر. നിങ്ങളിൽ സുബ്ഹി അസർ നിസ്കാരത്തിന്റെ വേളയിൽ രാവിന്റെയും പകലിന്റെയും മലക്കുകൾ നിങ്ങളുടെ നന്മ ഉയർത്തിക്കൊണ്ടു പോവാനുള്ള ആ മലക്കുകൾ സംഗമിക്കുന്നുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നന്മയെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഉയർത്താം.
എല്ലാ ദിവസവും ഉയർത്തലുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ ഉയർത്തലുണ്ട്, അതുപോലെ തന്നെ കൊല്ലത്തിൽ ഒരിക്കൽ ഉയർത്തലുണ്ട്. എല്ലാ ദിവസവും ഉയർത്തുന്നത്, എല്ലാ ദിവസവും നമ്മുടെ അമലുകൾ എവിടെ നിന്ന് ഉയർത്തുന്നത്? സുബഹി അല്ലെങ്കിൽ അസർ, ഈ രണ്ടാൽ ഒരു ജമാഅത്തിന്റെ നേരത്ത് ഉയർത്തുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല സുബഹിക്കും അസറിലും ഉയർത്തുന്നുണ്ട്. ആഴ്ചയിലെ ഉയർത്തൽ തിങ്കളാഴ്ചകളിലാണ്. പിന്നെ ഉള്ളത് വർഷത്തിലെ ഉയർത്തൽ, അത് ബറാഅത്തിന്റെ രാവിലാണ്, ഷഅബാൻ 15-ന്റെ രാവിലാണ്. ഏതായാലും നിങ്ങളിൽ സുബഹിയുടെയും അസറിന്റെയും നിസ്കാരത്തിൽ മലക്കുകൾ സംഘമായി വരുന്നുണ്ട്. ആ മലക്കുകൾ നിങ്ങളുടെ നന്മ ഉയർത്താൻ വരുന്ന മലക്കുകളാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് മലക്കുകളുടെ സംഘവും സംഗമിക്കുന്നത് ഈ രണ്ട് നിസ്കാരത്തിലാണ്. അതായത് രാവിന്റെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾ വരുന്നതും പകലിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന മലക്കുകളും ഒരുമിച്ച് സംഗമിക്കുന്നത് അസർ സുബഹി നേരത്താണ്. അപ്പൊ ഒരു ടീം പോവാം, മറ്റേ ടീം വരാം, ഇങ്ങനെ രണ്ട് സംഘമായിട്ട് വരുന്ന മലക്കുകൾ സംഗമിക്കുന്നത് നിങ്ങളുടെ അസറിന്റെ സുബഹിയുടെ നേരത്താണ്. ആ സമയത്ത് ഈ രണ്ട് സംഘം മലക്കുകളും നിങ്ങളിൽ ഉള്ളപ്പോ അവർ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങളുടെ അമലിന് സാക്ഷി പറയുന്നവരാ. ആ നേരത്ത് ഈ രണ്ട് നിസ്കാരങ്ങളെയും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണോട്ടോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാനാണ് ഈ ഹദീസ് പറഞ്ഞത്. എന്നിട്ടോ അള്ളാഹു അവരോട് ചോദിക്കും, അള്ളാഹുവിനെ അറിയാം, ചോദിക്കാതെ തന്നെ അറിയാം, എന്നാലും അള്ളാഹു ചോദിക്കും, വഹുവ അഅലമു ബിഹിം കൈഫ തറക്തും ഇബാദി, ഓ മലക്കുകളെ എന്റെ പ്രിയപ്പെട്ട അടിമകൾ ഭൂമിയിൽ ഏതവസ്ഥയിലായി നിങ്ങൾ കണ്ടു അവരെ, എന്റെ അടിമകൾ ഏതവസ്ഥയിലാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോ? അവര് പറയും, തറക്കനാഹും വഹും യുസല്ലൂൻ, പടച്ചവനെ ഞങ്ങൾ സുബഹിക്ക് പോരുമ്പോ അവര് നിസ്കരിക്കാറുണ്ട്, സുബഹി നിസ്കാരത്തിനുണ്ടായി. ഞങ്ങൾ ആസറിന് പോരുമ്പോ ഉണ്ടായിരുന്നു, മറ്റേ സംഘം മലക്കുകൾ പറയും. ഈ രീതിയിൽ മലക്കുകൾ നമ്മളുടെ നിസ്കാരത്തിന് സാക്ഷി പറയുമെന്ന് പറഞ്ഞത് എല്ലാ ദിവസവും രണ്ട് നേര സുബഹി അസർ നിസ്കാരങ്ങളെ കൂടുതൽ പരിഗണിക്കണം, ശ്രദ്ധിക്കണമെന്നാണ് ഇതിലൂടെ പഠിപ്പിച്ചത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിസ്കാരം ഒരു ചെറിയ രീതിയിൽ നിസാരമായ അവസ്ഥയിലേക്ക് തള്ളിവിടരുത്. അസറിന്റെയും സുബഹിയുടെയും ഒക്കെ അവ്വൽ വഖത്ത് പരമാവധി പരിഗണിച്ചേ പറ്റൂ. അസർ നിസ്കാരത്തിന്റെ പ്രത്യേകിച്ച് അസർ നിസ്കാരം സുബഹി എല്ലാവരും നേരത്തിന് തന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് ഒക്കെ ഉള്ളവർ പിന്നെ അസറിലേക്ക് സുബഹിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും തഹജ്ജുദ് നിസ്കാരമൊക്കെ ഉള്ള ആളുകൾക്ക് സുബഹി എളുപ്പമാണ്. തഹജ്ജുദ് നിസ്കാരം ഉള്ള ആളുകൾക്ക് തന്നെ അസർ ചില സന്ദർഭത്തിൽ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരതിൽ പതുക്കെ ഒരു അലംഭാവം കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ ഈ ഹദീസ് ഒരു പ്രേരണയാണ് നൽകുന്നത്. രണ്ട് സംഘം മലക്കുകളെയും ആദ്യ വക്കത്തിൽ തന്നെ നമ്മൾ നിസ്കരിക്കുന്നത് കാണിച്ചു കൊടുക്കണം, അവർ സാക്ഷി പറയും. അവിടെ പോയി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹുൽ മുസ്ലിം ഒരു ഹദീസ് കേട്ടോ, ഇമാം തബറാനി അവിടെ തൽ മുഅ്ജമിൽ ഉദ്ധരിക്കുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്നായി പറയുന്നത്, എങ്ങനെ നിർവഹിക്കണം കേട്ടോ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല قال رسول الله صلى الله عليه وسلم من صلى الصلوات لوقتها واسبغ لها وضوءها واتم لها قيامها وخشوعها وركوعها وسجودها خرجت وهي بيضاء مصفرة. الله عند رسول പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നിസ്കാരത്തെ അതിന്റെ ആദ്യ വക്കത്തിൽ തന്നെ നിസ്കരിച്ചു, നിസ്കാരങ്ങൾ അഞ്ച് വക്കത്ത് നിസ്കാരത്തെയും അതിന്റെ ആദ്യ സന്ദർഭത്തിൽ തന്നെ നിസ്കരിച്ചു. ആ നിസ്കാരത്തിന് വേണ്ടി അവൻ തയ്യാറായപ്പോ അതിന് വേണ്ട വുളു അവൻ പരിപൂർണമായി ഫിഖ് അനുശാസിക്കുന്ന അദബുകളും സുന്നത്തുകളും ഷർത്തും ഫർളും ഒക്കെ പാലിച്ച് വൃത്തിയായി അവൻ വുളു എടുത്തു. അങ്ങനെയാണ് അവൻ ആ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. നമ്മളതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, വുളു പരിപൂർണമാവുന്നതിനെ കുറിച്ച്. ഇനി കേട്ടോളൂ, അങ്ങനെ പരിപൂർണമായ ഒരു വുളു എടുത്തതിന്റെ പേരിലാണ് അവന് നിസ്കാരത്തിന്റെ ഭയഭക്തിയും അതുപോലെ തന്നെ ഖിയാമ റുകൂഉ സുജൂദ് ഇഅ്തിദാല് എല്ലാം അവന് പരിപൂർണമായി തന്നെ ചെയ്യാനുള്ള ഒരു ആവേശവും ഉന്മേഷവും ഒരു ഹൃദയ സാന്നിധ്യം ഒക്കെ കിട്ടിയത് ഉളു ക്ലിയർ ആയിരുന്നു. അതുകൊണ്ടാ ഉളു നന്നായിരുന്നു ആ നിസ്കാരം. ഖറജത് വഹിയ ബൈളാഉ മുസ്ഫിറ, ആ നിസ്കാരം ഈ ഭൂമിയിൽ നിന്നും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്നത്
പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന മുനവ്വിറ എന്നാണ് അതിനർത്ഥം. പ്രകാശം പരത്തുന്ന ഒരു പ്രത്യേക വിഭവം എന്ന നിലയിൽ അവിടെ നിന്ന് ഉയർത്തപ്പെടുന്നത് എന്ന് പുണ്യനബി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. അങ്ങനെ ആ നിസ്കാരം ചൊല്ലും. അങ്ങനെ ചെന്നു കഴിയുമ്പോ ആ നിസ്കാരം ഇവിടെ നിന്നേ പറഞ്ഞിട്ടാ പോകുന്നത്, നിസ്കാരം ഇങ്ങനെ പറയൂത്രേ, ഓ ഈ നിസ്കാരമാകുന്ന എന്നെ നിർവഹിച്ച മനുഷ്യ നിനക്ക് അള്ളാഹു അവന്റെ കാവൽ നൽകട്ടെ, നീ എനിക്ക് ഒരു സുരക്ഷിതത്വം തന്നല്ലോ, നിസ്കാരമാകുന്ന എന്നെ കൃത്യമായി തന്നെ നീ പാലിച്ചല്ലോ, നീ എന്നെ സൂക്ഷിച്ചവനല്ലേ, എന്നെ സംരക്ഷിച്ചവനല്ലേ, നിന്നെ അല്ലാഹു സംരക്ഷിക്കട്ടെ, അള്ളാഹുവെ ഈ നിസ്കാരത്തിന്റെ ഉടമയെ നീ സംരക്ഷിക്കണേ എന്ന് ഈ നിസ്കാരം ഒരു പ്രകാശ രൂപത്തിന്റെ വിഭവമായി അള്ളാഹുവോട് സംസാരിക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ ഈ ഹദീസിന്റെ മറ്റൊരു വശം വീണ്ടും കാണാം. വമൻ സല്ലാഹാ ലിഗൈരി വഖ്തിഹ, നിസ്കാരം സമയം തെറ്റി നിസ്കരിക്കുന്ന ആൾക്കാർ അള്ളാഹു അതിൽ പെടുത്താതിരിക്കട്ടെ. സമയം തെറ്റിയിട്ട് നിസ്കരിക്കാം, അങ്ങനെ സമയം തെറ്റിച്ച് നിസ്കരിക്കുന്ന ആളുകൾ വലം യുസ്ബിഹ ലഹാബുലു അഹാം, അതിന് ഉളു പൂർണ്ണമായതുമില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു ഉളു എടുക്കലെടുത്തു, പിന്നെ അതിന്റെ ഹുസൂ ഹൃദയ സാന്നിധ്യം കിട്ടില്ല, വേഗം അവിടെ കൈസിലാക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തിലായിട്ടാണ് കുടുങ്ങിപ്പോയതാ, അങ്ങനെ ചെയ്തു. അങ്ങനെ നിസ്കാരത്തിന്റെ പരിപൂർണത സംഭവിച്ചിട്ടില്ല, റുകൂഉ ക്ലിയർ ആയിട്ടില്ല, സുജൂദ് വ്യക്തമായിട്ടില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നിസ്കരിച്ചോ എന്ന് ചോദിച്ചപ്പോ നിസ്കരിച്ചു എന്ന് പറയാനുള്ളത് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ആരോ ചോദിച്ചോ നിസ്കരിച്ചോ എന്ന്, അള്ളാഹ് ചോദിച്ചല്ല, ആരോ ചോദിച്ചാടോ നീ നിസ്കരിച്ചോ, ആ ഞാൻ നിസ്കരിച്ചു എന്ന് പറയാനുള്ള ഒരു നിസ്കാരപ്പോടെ കഴിഞ്ഞിട്ടുണ്ട്, അത്രേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വന്ന ഒരാളുടെ നിസ്കാരം ഖറജത്ത് വഹിയ സൗദാഉ മുസ്ലിമാ, ആ നിസ്കാരം ഇവിടെ നിന്ന് അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടുന്നത് കറുത്തിരുണ്ട രൂപത്തിൽ ഇരുളുമുറ്റിയ രാവ് പോലെ കരിക്കട്ട കളറിലായിരിക്കാം നിസ്കാരം ഇവിടെ നിന്ന് അങ്ങ് പോവാ. ഒരു വെളിച്ചോല ഇരുണ്ട് കിടക്കാം, പോണ വഴി നിസ്കാരം വിളിച്ചു പറയും, നിസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കിയില്ലേ, അതുപോലെ അല്ലാഹു നിന്നെ പാഴാക്കട്ടടാ, അല്ലാഹു നിന്നെ പാഴാക്കട്ടെ, അല്ലാഹു നിന്നെ പാഴാക്കട്ടെ, നീ എന്നെ പാഴാക്കിയ പോലെ അല്ലാഹു നിന്നെ പാഴാക്കട്ടെ എന്ന നിസ്കാരം ശബിച്ചു പറഞ്ഞുകൊണ്ട് പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഇമാം തുബ്രാനി അവിടുത്തെ അൽ മുഅ്ജമിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا അമല് ചെയ്തിട്ട് പരാജയപ്പെടുന്നവരുടെ ഭാവനയാ അവരെ വഴിതെറ്റിച്ചതെന്ന് ഖുർആൻ. അവർ ഭാവിച്ചിരുന്നു ഞാൻ ഈ ചെയ്തത് ഇത് തന്നെ ധാരാളം. അമലിന്റെ കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ നമ്മുടെ മുന്നിൽ കാണേണ്ടത് നമ്മേക്കാൾ മേലെയുള്ളവരെ. അതുപോലെ എനിക്കാവാൻ പറ്റിയില്ലല്ലോ, ഇനിയും വേണമല്ലോ. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് നമ്മേക്കാൾ താഴെയുള്ളവരെ. ഓ, അതിലും ഭേദമാണല്ലോ ഞാൻ. ആഖിറത്തിലേക്ക് വേണ്ട സമ്പാദ്യങ്ങളിൽ കാണേണ്ടത് നമ്മുടെ മുന്നിൽ നാം സങ്കല്പിക്കേണ്ടത് കാണേണ്ടത് നമ്മേക്കാൾ കൂടുതലുള്ളവനെ, അതുപോലെ എനിക്കാവണം. ദുനിയാവിന്റെ സമ്പാദ്യത്തിന് വേണ്ടി നമ്മൾ കാണേണ്ടത് നമ്മുടെ താഴെ ഉള്ളവനെ, അള്ളാഹു അൽഹംദുലില്ലാഹ് അതിലൊക്കെ കൂടുതൽ എനിക്കുണ്ടല്ലോ. ഇങ്ങനെയാ. അപ്പൊ നമ്മൾ ഭാവിച്ചു ഞാൻ നിസ്കരിച്ചത് തന്നെ വലിയ കാര്യമാണ്, എന്റെ ഈ നിസ്കാരം തന്നെ വലിയ കാര്യമാണ് നമ്മൾ ഭാവിച്ചു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെ ചില ഭാവനകൾ മനുഷ്യനെ കൊണ്ടുവന്ന് നശിപ്പിക്കാണ്. ഒരു ഹദീസ് ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ അബൂദാവൂദ് ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, വേഗം പറയാട്ടോ, വേഗം പറയാം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. ഇപ്പോഴും പറയാറുള്ള നമ്മൾ,
ഒരടിമയെ നാളെ വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹു ആദ്യം ചോദിക്കുന്നത് അവന്റെ നിസ്കാരത്തെ കുറിച്ചാ. നിസ്കാരം എവിടെയെന്ന് അള്ളാഹു നല്ലോണം മറുപടി പറയാൻ, നല്ല രീതിയിൽ അവിടെ അവതരിപ്പിക്കപ്പെടാൻ, നമ്മെ നല്ല രീതിയിൽ അവിടെ പരിഗണിക്കപ്പെടാൻ, നമ്മൾ എന്തായാലും നിസ്കരിക്കുക. അള്ളാഹു ആ നിസ്കാരങ്ങളെ ആ രീതിയിലേക്ക് ആക്കി തരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം അള്ളാഹുവിന്റെ മുന്നിൽ ഹിസാബ് ചെയ്യുന്നത് അവന്റെ അമലിൽ നിന്ന് നിസ്കാര. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ നിസ്കാരം ഫഇൻ സലൂഹത്ത് ഫഖദ് അഫ്ലഹ വൻസഹ വഇൻ ഫസദത്ത് ഫഖദ് ഖാബ വഖസിറ. നിസ്കാരം നല്ലതാണ് എന്ന് ടിക്ക് വന്നാൽ, ഒരു ഗ്രീൻ ടിക്ക് വന്നു, നിസ്കാരം നല്ലതാ, ഓക്കെയാ, എന്നാൽ അവൻ വിജയിച്ചു. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നല്ല റിപ്പോർട്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ വിജയിച്ചു. നിസ്കാരത്തിന്റെ കാര്യത്തിൽ മോശം റിപ്പോർട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അവൻ പരാജയപ്പെട്ടു. ഇനി കേട്ടോളൂ, പരാജയപ്പെടുന്ന സമയത്ത് അല്ലെങ്കിലോ അവന്റെ നിസ്കാരത്തിൽ കുറവുകൾ കാണപ്പെടുന്ന സമയത്ത് കാരുണ്യവാനായ അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം അവിടെയുണ്ട്. ആ പ്രഖ്യാപനം ഇതാണ്: فَإِنِ انْتَقَصَ مِنْ فَرِيضَتِهِ شَيْءٌ قَالَ الرَّبُّ تَبَارَكَ وَتَعَالَى അവന്റെ ഫർള് നിസ്കാരത്തിന്റെ കുറവുകൾ വല്ലതും ഉണ്ടോ മലക്കുകളെ? അല്ലാഹുവേ ഉണ്ടേ, അവന്റെ ഫർള് നിസ്കാരത്തിൽ ആകെ പ്രശ്നം. എന്നാൽ ഉന്ദുറു ഹല്ല യബ്ദി മിൻ തതവ്വുഇൻ അവൻ വല്ല സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയേക്ക് മലക്കുകളെ. മലക്കുകൾ പറയും ഉണ്ട്. എന്നാൽ സുന്നത്ത് നിസ്കാരത്തിന്റെ സ്വീകാര്യയോഗ്യമായ ഭാഗത്തിന്റെ പ്രതിഫലമെടുത്ത് ഫർളിന്റെ കുറവുകളിൽ ഇട്ടുകൊടുത്തത് പരിഹരിക്കണേ മലക്കുകളെ. നിസ്കാരം അങ്ങനെ വിചാരണ നടത്തും. നിസ്കാരത്തിന്റെ വിചാരണ വിജയിച്ചു. അള്ളാഹു പറയും ഇനി ബാക്കിയുള്ള അമൽ എടുക്കാൻ പറയും. നിസ്കാരം വിജയിച്ചാൽ ബാക്കിയുള്ള അമൽ. അള്ളാഹു നമുക്ക് വിജയം തരട്ടെ. അള്ളാഹു നമുക്ക് വിജയം തരട്ടെ. ചെറിയ കാര്യമൊന്നുമല്ലേ പറഞ്ഞത്, ചെറിയ കാര്യമൊന്നുമല്ലേ പറഞ്ഞത്. ഇത്രയും ഈ ആയുസ്സിൽ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നൊരവസ്ഥ. സുന്നത്ത് നിസ്കാരങ്ങളിൽ റവാത്തിബ് സുന്നത്ത് ഒന്നും ഒഴിവാക്കരുത്. ഫർദ് കലാ വെട്ടുന്നവരുണ്ടാകും, എണ്ണമല്ല ഓർമ്മയിൽ എത്ര കലാ വെട്ടുണ്ടെന്ന്. ഫറദ് നിസ്കാരങ്ങൾ കലാ വീട്ടാനുള്ളവര് നമ്മുടെ സ്വന്തം ഫറദ് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അത് കലാ വീട്ട. കൂട്ടത്തില് സുന്നത്ത് നിസ്കരിക്കുക. നിസ്കാരം മാക്സിമം ആരോഗ്യമുള്ള പാണ്ട് വർദ്ധിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഒരു ഹദീസ് പറയാം. അന്നുമ്മി സലമത്ത് റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീന ഉമ്മി ഹബീബാ റംലാ ബിന്ത അബി സുഫിയാൻ റളിയല്ലാഹു അൻഹ. വല്ലപ്പോഴും ഈ മഹദിയെ, ഈ മഹദിയിൽ നിന്നും ഹദീസ് കാണൽ വല്ലപ്പോഴാണ്. സ്വഹീഹ് മുസ്ലിം. قالت سمعت رسول الله صلى الله عليه وسلم يقول ما من عبد مسلم يصلي لله تعالى كل يوم ثنتي عشرة ركعة تطوعا غير الفريضة إلا بنى الله له بيتا في الجنة. صحيح مسلم. മഹ്ദിയായ റംല റളിയല്ലാഹു അൻഹ ഹബീബിന്റെ ഭാര്യയാണ്. ഉമ്മു ഹബീബ എന്ന പേര്, റംല എന്നും വിളിക്കും. ആരാ റംല റളിയല്ലാഹു അൻഹ? മഹ്ദിയായ ഉമ്മു ഹബീബ, അതായത് റംല റളിയല്ലാഹു അൻഹ, ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നി, അബൂ സുഫിയാന്റെ മകളാണ് റംല. ഉമ്മു ഹബീബ എന്ന ഓമന പേരുള്ള റംല റളിയല്ലാഹു അൻഹ, അബൂ സുഫിയാന്റെ മകള്, ഹബീബിന്റെ ഭാര്യയാണ്. അബൂ സുഫിയാൻ ഷാമിലേക്ക് കച്ചവടത്തിന്റെ യാത്ര മദീന വഴി മാക്സിമം പോവും. എന്തിനാണെന്ന് പറയും, പോണ വഴിയില് മോളുടെ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. അബൂ സുഫിയാൻ ആരാ? മക്ക കണ്ട, ഷാം കണ്ട ഏറ്റവും വലിയ വർത്തക പ്രമാണി, വലിയ മുതലാളി. മോളെ കാണാൻ വേണ്ടി കയറി. ഒരിക്കൽ കയറിയപ്പോ അവിടെ ഒരു പഴയ കസേര, ആ കസേരയിലാകട്ടെ ഒരു ചെറിയ പുതപ്പിന്റെ കഷ്ണം. അബൂ സുഫിയാൻ സാധാരണ വന്ന ഇരിക്കുന്ന ഇടത്തിൽ നിന്നും ആ പഴയ കസേരയിൽ ഒന്ന് ഇരുന്നാ കൊള്ളാൻ തോന്നി. കാരണം മുപ്പരി ഇരുന്ന് ശീലിച്ചത് ഏറ്റവും മെച്ചപ്പെട്ടതിലാ. ഇപ്പൊ ആ വീട്ടിൽ ഇരിപ്പിടങ്ങളിൽ വെച്ച് നോക്കുമ്പോ ആ പഴയ കസേര ഉള്ളിത്തിരി മെച്ചപ്പെട്ടത്. എന്നാ പിന്നെ അവിടെ അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. മകള് വട്ടം നിന്നു, ഉപ്പ ഈ കസേരയില് നിങ്ങൾ ഇരിക്കാൻ ഞാൻ സമ്മതിക്കൂല.
എന്തുകൊണ്ട്? പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾ ഇവിടെ വന്നു പോകുന്നതിന് എനിക്ക് വിരോധമില്ല. ഈ ഇരിപ്പിടത്തിൽ വന്ന്, ഈ കസേരയിൽ വന്ന് ഇരിക്കാനാണ് ഇങ്ങോട്ട് വരേണ്ടതില്ല. എന്താ കാര്യം എന്നറിയോ? അത് അള്ളാഹുവിന്റെ ഹബീബ് ഇരിക്കുന്ന ഇരിപ്പിടമാണ്. അവിടെ മറ്റൊരാള് കയറിയിരിക്കാൻ, അത് അങ്ങയെ പോലെയുള്ള ഒരു നിഷേധി കയറിയിരിക്കാനുള്ള യാതൊരുവിധ യോഗ്യതയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ക്ഷമിക്കണേ ഉപ്പാ, അങ്ങ് ആ കസേരയിൽ ഇരിക്കാൻ ഞാൻ സമ്മതിക്കൂല എന്ന് ഉപ്പയായ അബൂ സുഫിയാന്റെ മുന്നിൽ വട്ടം നിന്ന് സംസാരിച്ച പൊന്നുമോളാണ് ഉമ്മു ഹബീബ റംലാ റളിയല്ലാഹു അൻഹാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നി മഹദി അവർ പറയാ, ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി തആല കുല്ല യൗമിൻ 12 റകഅത്തൻ തതവ്വുഉൻ ഗൈറൽ ഫരീള, ഫറളല്ലാതെ 12 റകഅത്ത് സുന്നത്ത് ഏതെങ്കിലും ഒരു അടിമ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നിർവഹിക്കുന്നു എല്ലാ ദിവസവും. ഈ പറയപ്പെട്ടത് റവാത്തിബ് സുന്നത്തുകളിൽ പെട്ടതാണ് ഈ 12. ഈ റിവായത്തിൽ 12 പറയുന്നുണ്ട് എന്നേ ഉള്ളൂ. റവാത്തിബ് സുന്നത്ത് മൊത്തം 22 റക്അത്താണ്. ആ 22 റക്അത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 10 ഉണ്ട് നമുക്ക് പറയാം അത് ഇൻഷാല്ലാഹ്. അപ്പൊ ആ 22 ഉൾപ്പെട്ട ഏതോ 12 അതിന് വ്യാഖ്യാനം ഷറഹ് മുസ്ലിമിൽ ഉണ്ട് കേട്ടോ. നമ്മൾ ആ പ്രധാനപ്പെട്ട 10 പറയാനുള്ളത് കൊണ്ട് ഈ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ള 12 പറയണില്ല. വസ്വാസ വണ്ടല്ല നടത്തട്ട, ഫിഖ് ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്രമായ 22 ആ 22 ഏറ്റവും പ്രബലമായത് ശക്തമായ സുന്നത്തുള്ള 10 ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഈ റിവായത്ത് ഫിഖ് ക്രോഡീകരിച്ചതിൽ ഷാഫിഈ മദ്ഹബിന്റെ അപ്പുറത്തുള്ള ഒരു റിവായത്താണിത്. അങ്ങനെ വരുമ്പോ വസ്വാസ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആ ഷറഹ് മുസ്ലിമിന്റെ റിവായത്ത് ഇവിടെ പറയുന്നില്ല. ഏതായാലും റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിച്ചു, 10, 12 ഒക്കെ നിസ്കരിച്ചു, അല്ലെങ്കിൽ 22 നിസ്കരിച്ചു. അത് റവാത്തിബ് സുന്നത്ത് സുന്നത്താണെന്ന് തന്നെ കരുതി തന്നെ നിസ്കരിച്ചേക്കുന്നത്, ഫർള് പരിഹരിക്കാനുള്ളതല്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന കൂലി എന്തെന്നറിയോ? ഇല്ലാ ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിൽ അവൻ അള്ളാഹു ഒരു കൊട്ടാരം നിർമ്മിച്ചു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹദിയായ ഉമ്മു ഹബീബ റംലാ റളിയല്ലാഹു അൻഹാ സ്വഹീഹ് മുസ്ലിമി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ പറഞ്ഞത്? റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ കൊട്ടാരം പടച്ച റബ്ബെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ച, റവാത്തിബ് സുന്നത്തുകൾ കേട്ടോളൂ, റവാത്തിബ് സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്തുകൾ ആകെ 22 റക്അത്ത്. ലുഹറിന് മുമ്പ് 4, ലുഹറിന് ശേഷം 4, അസറിന് മുമ്പ് 4, മഗ്‌രിബിന് മുമ്പ് 2, മഗ്‌രിബിന് ശേഷം 2, ഇശാഇന് മുമ്പ് 2, ഇശാഇന് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2. ഇങ്ങനെ 22 റക്അത്താണ്. ഒന്നുകൂടി പറയാം, മഗ്‌രിബിന് ലുഹറിന് മുമ്പ് 4, ലുഹറിന് മുമ്പ് 4, ഇതൊക്കെ ഈ 2 റക്അത്തിന് സലാം വിട്ടണം കേട്ടോ. ലുഹറിന് മുമ്പ് 4 എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിസ്കരിക്കലല്ല, ഈ 2 റക്അത്തിന് സലാം വിട്ടണം. ലുഹറിന് മുമ്പ് 4, ലുഹറിന് ശേഷം 4, അസറിന് മുമ്പ് 4. ഇപ്പൊ 3 4 12. ഇനി മഗ്‌രിബിന് മുമ്പ് 2 14, മഗ്‌രിബിന് ശേഷം 2 16, ഇശായന് മുമ്പ് 2 18, ഇശായന് ശേഷം 2 20, സുബഹിക്ക് മുമ്പ് 2 22, അങ്ങനെ 22 റക്അത്ത്. ഒന്നുകൂടി പറയാം, ലുഹറിന് മുമ്പ് 4, ലുഹറിന് ശേഷം 4, അസറിന് മുമ്പ് 4, മഗ്‌രിബിന് മുമ്പ് 2, മഗ്‌രിബിന്റെ ശേഷം 2, ഇശാന് മുമ്പ് 2, ഇശാന് ശേഷം 2, സുബഹിയുടെ മുമ്പ് 2. ഇതാണ് റവാത്തിബ് സുന്നത്തുകൾ 22 റക്അത്ത്. ഇതിൽ ശക്തമായ സുന്നത്തുള്ള പ്രബലമായത് 10 10. സുബഹിയുടെ മുമ്പുള്ള 2, ലോഹറിന് മുമ്പുള്ള 2, ലോഹറിന് ശേഷമുള്ള 2, മഗ്‌രിബിന് ശേഷമുള്ള 2, ഇഷാക്ക് ശേഷമുള്ള 2. ഒന്നുകൂടി പറയാം, ശക്തമായ സുന്നത്ത്, അതായത് അറ്റ്ലീസ്റ്റ് ഈ പറയപ്പെട്ട 10 നിസ്കരിച്ചിരിക്കണം. സുബഹിയുടെ മുമ്പ് 2, ലോഹറിന് മുമ്പ് 2, ലോഹറിന് ശേഷം 2, മഗ്‌രിബിന് ശേഷം 2, ഇഷാന് ശേഷം 2. ഒന്നുകൂടി പറയാം, സുബഹിയുടെ മുമ്പ് 2, ലോഹറിന് മുമ്പ് 2, ലോഹറിന് ശേഷം 2, മഗ്‌രിബിന് ശേഷം 2, ഇഷാന് ശേഷം 2. അങ്ങനെ 10 പ്രബലമായത് ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഇതിൽ ഓരോ നിസ്കാരത്തിന്റെ കൂടെ ഉള്ളതിന് പ്രത്യേകം പ്രത്യേകം പ്രോത്സാഹനം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ നിസ്കാരത്തിന്റെയും കൂടെ ഉള്ളതിന് കേട്ടോളൂ,
ركعت الفجر خير من الدنيا وما فيها صحيح مسلم عن عائشة رضي الله عنها قال النبي صلى الله عليه وسلم ركعت الفجر സുബഹിയുടെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്ക എന്നതിന്റെ കൂലി ഖൈറും മിന ദുനിയാ വമാ ഫീഹാ, ദുനിയാവും ആഖിറവും കിട്ടുന്നതിനേക്കാളും ദുനിയാവും അതിനുള്ള സർവ്വതും കിട്ടുന്നതിനേക്കാളും നമുക്ക് വലിയ കൂലിയാ ഉള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നീ കേട്ടോളൂ, അസറിന്റെ മുമ്പ് നാല് നിസ്കരിക്കുന്നത്, അതിനെ പറ്റി ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം അബൂ ദാവൂദ് عن ابن عمر رضي الله عنهما قال النبي صلى الله عليه وسلم رحم الله امرأ صلى قبل العصر اربع അസറിന്റെ മുമ്പുള്ള നാല് നിസ്കരിക്കുന്ന ആൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് റസൂലുള്ള ദുആ ചെയ്തിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ റവാത്തിബ് സുന്നത്തുകൾ ഇങ്ങനെ നിസ്കരിക്കണം, ഇങ്ങനെ റവാത്തിബ് സുന്നത്ത് 22 അങ്ങോട്ട് എത്തിക്കണം, എന്നാൽ സ്വർഗത്തിൽ കൊട്ടാരം കിട്ടും. 12 റക്അത്ത് നിസ്കരിക്ക, 10 റവാത്തിബ് സുന്നത്തിന്റെ പ്രബലമായ 10 നിസ്കരിക്ക, അല്ലെങ്കിൽ 22 നിസ്കരിച്ച ഏത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യവും ക്ലിയറായി. റവാത്തിബിലെ പ്രബലമായത് 12 അഭിപ്രായമുണ്ട്, 10 അഭിപ്രായമൊക്കെ ഉണ്ട്. 22 നിന്നും ആണ് ആ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ 22 മുഴുവനും അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ആ 17 റക്അത്തിന്റെ ഫർളിന്റെ കൂടെ 22 റക്അത്തിന്റെ റവാത്തിബും പിന്നെ വിത്തറും ദുഹായും തഹജ്ജുദും എല്ലാം കൂടി ആവുമ്പോൾ നിസ്കാരത്തിന്റെ ഒരു വലിയ സ്കോറിംഗ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ജീവിതത്തിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഗൗരവവും നഷ്ടപ്പെടുന്ന ഒരു പുതിയ ജീവിത രീതിയെ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. ഫർള് മാത്രമല്ല, സുന്നത്ത് നിസ്കരിക്കണം, അതിന്റെ ഫിഖ് പഠിക്കണം, അതിന്റെ ആ കർമ്മം ചെയ്യുന്നതിന്റെ തെറ്റുകളെ തിരുത്താൻ ഒരു പണ്ഡിതോപദേശം പരമാവധി നമ്മൾ നേടിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ, നീ ഞങ്ങളെ കബൂലാക്ക് തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാ. ജീവിതത്തിന്റെ വിശുദ്ധി നീ നിലനിർത്തി തരണേ അല്ലാ. ഹജ്ജും റസിയാറക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് നീ എളുപ്പമാക്കുക അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് നീ എളുപ്പമാക്കുകയല്ലാം. പരിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസിൽ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഖത്മുൽ ഖുർആൻ ഓതിയത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തോ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അവർ ഓതിയത്. അത് നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ റബ്ബേ, വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാം. അള്ളാഹുവേ റബ്ബേ, കടബാധ്യതയിൽ കുളിച്ചു നിൽക്കുന്നവരുണ്ട്, ലോണിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, കരകേറ്റണേ അല്ലാ. പലിശക്കിണിയിൽ പെട്ടുപോയവരുണ്ട്. അള്ളാഹുവേ, നീ ആശ്വാസം നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ റബ്ബേ, റഹ്മാനായ അല്ലാ, ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർത്ത് കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വലിയ ആവശ്യങ്ങളുണ്ട്, എളുപ്പമാക്കുക അല്ലാ. വിദേശത്തും നാട്ടിലും ജോലി തേടുന്ന പലർക്കും വേണ്ടി ദുആരക്കാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഖൈറായ ജോലി അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഖൈറായ ജോലി അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തണം അല്ലാ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നല്ലത് വരുത്തണേ അല്ലാ. അള്ളാഹുവേ, കച്ചവടത്തിലും ബിസിനസ്സിലും ബറക്കത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ. വസ്തുക്കൾ വിറ്റുപോവാൻ, അത് മുഖേന കടം വീടാൻ, മക്കളുടെ വിവാഹം നടക്കാൻ, ഹജ്ജിന് പോവാൻ, വസ്തുക്കൾ വിറ്റുപോവാനുള്ള തടസ്സങ്ങളുമായി വിഷമിക്കുന്നവരുണ്ട്. അള്ളാഹുവേ, നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ, രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബവനാ സുഗാറ. അള്ളാഹുവേ, പലരുടെയും ആണ്ട് ദിവസങ്ങൾ, മരണപ്പെട്ട പലരുടെയും ഓർമ്മ ദിവസങ്ങൾ,
ഈ പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലുണ്ട്. അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലോ. അള്ളാഹുവേ അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലോ. റബ്ബന റഹംഹും കമാ റബ്ബവനാ സുഗാറ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.